ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ രൂപം നൽകിയ ഇന്ത്യ മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വൻ പ്രതിസന്ധി നേരിടുകയാണ്. പ്രതിപക്ഷ നിരയിലെ മുഖ്യ താരങ്ങളായ മമതാ ബാനർജി, ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ ഭാവിയിൽ കരിനിഴൽ വീണു. സഖ്യകക്ഷികൾ തമ്മിൽ സീറ്റ് ധാരണയുണ്ടാക്കി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്ന പൊതുധാരണ കാറ്റിൽ പറത്തിയാണ് മമതാ ബാനർജിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് സിംഗ് മാനും കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായി പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കോൺഗ്രസുമായി എന്നല്ല, പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിയുമായും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് നീക്കുപോക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് മമതാ ബാനർജി. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റിലും എ ഐ പി ഒറ്റയ്ക്കാകും മത്സരിക്കുകയെന്ന് ഭഗത് സിംഗ് മാനും പറയുന്നു. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിൽ ധാരണയുണ്ടാക്കാൻ എ ഐ പി കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സഖ്യനീക്കം അവതാളത്തിലാക്കിയുള്ള പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഇതിൽ വെട്ടിലായിരിക്കുകയാണ് സാക്ഷാൽ കേജ്രിവാൾ. ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 2 മാത്രം കോൺഗ്രസിന് നൽകാമെന്നാണ് മമതയുടെ നിലപാട്. കോൺഗ്രസ് 12 സീറ്റാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീടത് 6 സീറ്റായി കുറച്ചെങ്കിലും 2 പ്രതീക്ഷിക്കുകയേ വേണ്ടെന്നാണ് മമത പറയുന്നത്. ബംഗാളിൽ ആധിപത്യമുള്ള തൃണമൂൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്നതാണ് മമതയുടെ അയവില്ലാത്ത നിലപാടിന് കാരണം. കോൺഗ്രസിനെ കൂടെ കൂട്ടിയാലും വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ലെന്ന് അവർ കണക്കൂട്ടുന്നു. തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാണ് തീരുമാനമെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിൻ്റെ ഭാഗമായി തുടരാൻ തങ്ങളും കാണുമെന്നും അവർ വ്യക്തമാക്കി. ഇതേ നിലപാടാണ് പഞ്ചാബിൽ എ ഐ പിയുടേത്. കോൺഗ്രസുമായി ചേർന്ന് മത്സരത്തിന് ഇറങ്ങേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി പറയുന്നത്. ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴുമ്പോൾ തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ചാഞ്ചാട്ടം സഖ്യത്തെ കൂടുതൽ ദുർബലമാക്കുന്നു. അധികാരത്തിലെപ്പോഴും നോട്ടമുള്ള നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പക്ഷത്തേക്ക് ചായുമ്പോൾ തകരുന്നത് ഇന്ത്യ മുന്നണി തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് വരെ എൻ ഡി എയുടെ ഭാഗമായിരുന്നു നിതീഷ് കുമാർ. കൂടുതൽ വിശാലമായ സ്വപ്നം കണ്ടാണ് മറുകണ്ഠം ചാടിയത്. ഇന്ത്യ സഖ്യവുമായി കൂടുതൽ വിലപേശലിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ നിലപാടെന്ന് സംശയിക്കുന്നവരും മുന്നണിയിലുണ്ട്. ഏതായാലും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ഇതുപോലുള്ള നിലപാട് മാറ്റങ്ങൾ ഇനിയും ധാരാളമായി ഉണ്ടായെന്ന് വരാം. ഡൽഹി ഭരണത്തിൻ്റെ ഭാഗമാകുക എന്നത് എല്ലാ കക്ഷികളുടെയും ഒരു സ്വപ്നമാണ്. തൃണമൂൽ പാർട്ടിയുടെയും എ ഐ പിയുടെയും പുതിയ തീരുമാനത്തിൽ കോൺഗ്രസ് പുറമേ ആശങ്കയൊന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളാലെ വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ്. പരസ്പര ചർച്ചകൾ വഴി തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് സഖ്യവുമായി മുന്നോട്ട് പോകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ.